പ്രധാനമന്ത്രിയെ ചാവേർ ആക്രമണത്തിൽ വധിക്കുമെന്ന ഭീഷണി കത്ത് താൻ എഴുതിയതല്ല എന്ന് ജോസഫ് ജോൺ മോദിയുടെ കേരള സന്ദർശനത്തിനിടെ ആക്രമണം നടത്തുമെന്നായിരുന്നു മുന്നറിയിപ്പ് ഭീഷണിപ്പെടുത്തിയ ആളുടെ പേരും നമ്പറും അടക്കമാണ് കത്ത് ഇതിൽ പരാമർശിച്ച ജോസഫ് ജോൺ താനല്ല എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് പോലീസുകാർ അന്വേഷിച്ചു വന്നിരുന്നു തന്നെ കുരുക്കാനുള്ള ശ്രമമാണ് ആ കത്തെന്നും ജോസഫ് ജോൺ വിശദീകരിക്കുന്നുണ്ട് കത്തിലെ കയ്യക്ഷരം കണ്ടിട്ട് ആളിനെ അറിയാമെന്ന സൂചനയും ഇയാൾ പങ്കുവയ്ക്കുന്നുണ്ട് കത്തെഴുതിയത് ആരെന്ന് ജോസഫ് ജോണിന്റെ കുടുംബവും പറയുന്നു പക്ഷേ പേര് പുറത്തു പറയുന്നില്ല പോലീസ് കണ്ടെത്തട്ടെ ഇതാണ് പ്രതികരണം ഇഷ്ടം പോലെ ശത്രുക്കൾ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് വ്യക്തിയെ കണ്ടെത്തണം ഞങ്ങളുടെ വീടിന് അടുത്തുള്ള വ്യക്തിയാണ് കത്തെഴുതിയത് കുറച്ച് ദിവസം മുൻപ് അച്ഛനുമായി ഇയാൾ പ്രശ്നമുണ്ടാക്കി കാണിച്ചു തരാമെന്ന് വെല്ലുവിളിച്ചു ഇതിൽ കൂടുതൽ ഒന്നും കുടുംബം വെളിപ്പെടുത്തുന്നില്ല ബന്ധുവല്ല കത്തെഴുതിയ ആളെന്നും ജോസഫ് ജോണിന്റെ മക്കൾ പറയുന്നു കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് അച്ഛനെന്നും അവർ പറഞ്ഞു ഒരു കോളേജിൽ ക്ലർക്കായിരുന്നു ജോസഫ് ജോൺ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് വിരമിച്ച ശേഷം വീട്ടിൽ ഭാര്യയുമായി വിശ്രമത്തിലാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹമാണ് കത്തെഴുതിയില്ലെന്ന് അന്വേഷണ ഏജൻസികളും കണ്ടെത്തിയത് താൻ നിരപരാധിത്വം അറിയിച്ചിട്ടുണ്ടെന്നും സംശയമുള്ള ആളുടെ കൈക്ഷവുമായി ഇതിന് സാമ്യമുണ്ടെന്നും ജോസഫ് ജോൺ പറയുന്നു എന്നാൽ പോലീസ് ഇയാളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചോ എന്ന് വ്യക്തമല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഭീഷണി കത്ത് കിട്ടിയത് കത്തിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നതായി പോലീസ് പറഞ്ഞിട്ടുണ്ട് ഇന്റലിജൻസ് എ ഡി ജി പിയുടെ റിപ്പോർട്ടിലാണ് സുരക്ഷാ ഭീഷണി വ്യക്തമാക്കുന്നതും അതേസമയം പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷമുള്ള സാഹചര്യങ്ങൾ ഗൗരവത്തിലെടുക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വൈകിട്ടാണ് കൊച്ചിയിൽ എത്തുന്നത് തിങ്കളാഴ്ച അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ട് ഇതിന്റെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിക്കൊണ്ടും നിർദ്ദേശങ്ങൾ നൽകിയും ഇന്റലിജൻസ് മേധാവി ടി കെ വിനോദ് കുമാർ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് സുരക്ഷാ ഭീഷണിയെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ഡി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ മേൽവിലാസത്തിൽ ഒരാഴ്ച മുൻപാണ് കത്ത് ലഭിച്ചതെന്നാണ് വിവരം ഉടൻ തന്നെ ഈ കത്ത് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു പ്രധാനമന്ത്രി സന്ദർശനത്തിനായി എത്തുന്ന സാഹചര്യത്തിൽ അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കത്തിനെ കാണുന്നത് ഇതിന്റെ തുടർച്ചയായാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാൽ കത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല എറണാകുളം സ്വദേശി ജോസഫ് ജോൺ നടുമുറ്റത്തിലിന്റെ പേരിലാണ് ഈ മാസം പതിനേഴിന് കത്ത് വന്നത് കത്ത് എ ഡി ജി പി ഇന്റലിജൻസിന് കൈമാറി ഇതിന്റെ അടിസ്ഥാനത്തിൽ അതീവ ഗൗരവത്തോടെയാണ് പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ആരംഭിച്ചത് ഒരു പേജുള്ള കത്തിൽ മോദിയുടെ നേരെ ചാവേറാക്രമണം ഉണ്ടാകുമെന്നാണ് ഭീഷണി കൈകൊണ്ടെഴുതിയ കത്തായിരുന്നു അത് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ടായേക്കാവുന്ന സുരക്ഷാ ഭീഷണികൾ ചൂണ്ടിക്കാണിക്കുന്ന ഐ ബി റിപ്പോർട്ടിലും കത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പി എഫ് ഐ നിരോധനം സംബന്ധിച്ചിട്ടും പ്രധാനമന്ത്രി സുരക്ഷാ ഭീഷണി നേരിട്ടേക്കാമെന്ന് ഐ ബി റിപ്പോർട്ടിൽ പറയുന്നു ഇതിനു പുറമേ സമീപകാലത്തായി സംസ്ഥാനത്ത് കണ്ടുവരുന്ന മാവോയിസ്റ്റ് സാന്നിധ്യവും ഐ ബി ഗൗരവമായി നോക്കിക്കാണുന്നുണ്ട്